തിരുവനന്തപുരത്ത് നടക്കുന്ന അഞ്ചാമത് പഠന കോൺഗ്രസിന് മുന്നോടിയായിട്ടാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചുള്ള സെമിനാർ കോട്ടയത്ത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ ഇതിന് നേതൃത്വപരമായ പങ്ക് വഹിക്കുന്ന ഡോക്ടർ തോമസ് ഐസക് നമുക്കിപ്പോൾ ചേരുകയാണ്. ഈ സെമിനാറിൽ ഉദ്ദേശിക്കപ്പെടുന്ന കാര്യങ്ങൾ, ഉയർന്നു വരുന്ന ചർച്ചകൾ ഭാവി കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുമെന്ന് കരുതുന്നു. കേരളത്തിലെ ആരോഗ്യ നയങ്ങളെ വളരെ ഗാഢമായിട്ട് കഴിഞ്ഞ 4 പഠന കോൺഗ്രസ്സുകൾ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. 2006 സർക്കാരിൻ്റെ ഇടപെടൽ, 2016 സർക്കാരിൻ്റെ ഇടപെടൽ, ഇത് രണ്ടും പഠന കോൺഗ്രസ്സുകളെ കാഴ്ചപ്പാടിന് അനുസൃതമായിട്ടുള്ളതായിരുന്നു. ഇതുവരെയുള്ള അനുഭവങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഇനി എന്തു വേണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നത്, 160 പ്രബന്ധങ്ങൾ ആളുകൾ തയ്യാറാക്കി പണ്ഡിതന്മാർ, ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ സമർപ്പിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ആദ്യത്തേത്, കേരളത്തിൻ്റെ ആരോഗ്യ ചെലവ് കുറയ്ക്കണം. എന്താ ചെലവ്? ഏതാണ്ട് 70% മരുന്നാണ്. മരുന്നിൻ്റെ വില കുറക്കണമെന്നാണ് അർത്ഥം. വില കുറക്കാനുള്ള മാർഗം എന്താ? KSDP ഔഷധശാലയെ കേരള ആരോഗ്യ മേഖലയുടെ അടുക്കള ഫാക്ടറിയാക്കി മാറ്റണം. അവിടുത്തെ മരുന്നുകൾ കപ്പാസിറ്റി പരമാവധി ഉൽപ്പാദിപ്പിക്കണം. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ നേരിട്ട് കെമിക്കൽസ് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാം, അത് വില കുറയ്ക്കും. കേരളത്തിലെ കോടിക്കണക്കിന് രോഗികളുടെ മരുന്നിൻ്റെ ചെലവ്, ചികിത്സാ ചെലവ് ഗണ്യമായിട്ട് കുറയ്ക്കുന്നതിന് ഇന്ത്യയിലെ ഏക ഔഷധ പൊതുമേഖല ഔഷധശാലയെ ശക്തിപ്പെടുത്തണം, മുന്നോട്ട് കൊണ്ടുപോകണം, അതിനൊരു പദ്ധതി തയ്യാറാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്ന്. അതിന് ഈ വൻകിട മരുന്ന് കമ്പനികൾ അതിന് വിഘാതമായി അതിനുവേണ്ടിയുള്ള ഒരുപാട് ദുഷ്പ്രചരണങ്ങൾ ഇപ്പോൾ KSDP കുറിച്ച് കിടക്കുന്നത് അത് നിശ്ചിത താല്പര്യങ്ങൾ പറഞ്ഞു പരത്തുന്നതാണെന്ന്. ഇതിൻ്റെ വില കൂടി എന്നൊക്കെ പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. എന്താ മരുന്നിൻ്റെ വില? കെമിക്കൽസ് പ്ലസ് കൺവെർഷൻ ചാർജ്. അവിടുത്തെ ശമ്പളമൊക്കെ ഇൻഡസ്ട്രി റേറ്റിനേക്കാൾ താഴെയാണ്. അപ്പോൾ പിന്നെ എവിടെയാ കെമിക്കൽസ്? അത് റീറ്റെയിൽ മേടിക്കുന്നതിന് പകരം ഹോൾസെയിലായിട്ട് ചൈനയിൽ നിന്ന് മേടിക്കണം. അത് മേടിക്കണമെന്നുണ്ടെങ്കിൽ അഷ്വേർഡ് മാർക്കറ്റ് വേണം. കേരള സർക്കാർ 200 കോടി മരുന്ന് മേടിക്കും, അടുത്ത വർഷം ഒന്ന് പ്രഖ്യാപിക്കുകയും ഓർഡർ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് വെച്ചേ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് ഇറക്കുമതി ചെയ്യാം. ഇങ്ങനെ ചിന്തിക്കണം. ഇതാണ് ഇവിടുത്തെ ചർച്ചകളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, പ്രാഥമിക ആരോഗ്യ മേഖലയിൽ തന്നെ ഊന്നണം. അത് കൂടുതൽ ജനകീയ ബന്ധങ്ങളിലൂടെ ജെറിയാട്രിക് കെയറിലേക്ക് വ്യാപിപ്പിക്കാൻ പറ്റണം. അതിന് പറ്റുന്ന ഒരുപാട് നിർദ്ദേശങ്ങൾ ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. മൂന്നാമത്തേത്, നമ്മുടെ ഉന്നത ആരോഗ്യ മേഖലയിലെ സ്ഥാപനങ്ങൾ, അവിടെ സ്വകാര്യ മേഖലയ്ക്കും സ്ഥാനങ്ങളുണ്ടാവും. അവരായിരിക്കും വിദേശത്തുനിന്നും മറ്റും വരുന്ന രോഗികളെ കൂടുതൽ ചികിത്സിക്കുന്നതിനും മറ്റും മുൻകൈ എടുക്കുക. അങ്ങനെ ഒരു ശത്രുതാപരമായ നിലപാട് ആവശ്യമില്ല. ഉന്നത ആരോഗ്യ മേഖല അവിഭാജ്യ ഘടകമാണ് അവരും. പക്ഷേ നമ്മുടെ പൊതു ആരോഗ്യ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെ ആരോഗ്യ സ്ഥാപനങ്ങൾ, അവയുടെ ഗുണനിലവാരം ഉയർത്തണം, ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, സൗകര്യങ്ങൾ വേണം. അവരാണ് ഈ മേഖല ചികിത്സാ ചെലവ് പിടിച്ചു നിർത്തുക. അത്തരത്തിലുള്ള സമീപനമാണ് ഇവിടെ കൈക്കൊള്ളേണ്ടത്. ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട പല നയ നിർദ്ദേശങ്ങളും ഇവിടുത്തെ ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. അത് പഠന കോൺഗ്രസ് 2025 നടക്കുമ്പോൾ അവിടെ ചർച്ച ചെയ്യും. എന്തായാലും 2 ദിവസങ്ങളിലായി സെമിനാറിൽ നടന്ന ആരോഗ്യകരമായ ചർച്ചകൾ ഭാവി കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുമെന്നാണ് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള തോമസ് ഐസക് വ്യക്തമാക്കുന്നത്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.